കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 100 ഇസ്രായേലി സൈനികർ, പരിക്കേറ്റത് 50 ഇസ്രായേലി സൈനികർക്ക്. ഇസ്രായേൽ മന്ത്രാലയം തന്നെയാണ് ഈ കണക്ക്, ഈ സ്ഥിതി, ഈ സത്യാവസ്ഥ പുറത്തുവിട്ടത്. വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്നവകാശപ്പെടുന്ന ഇസ്രായേലിൽ ഇത്രയും സൈനികർക്ക് അപകടമുണ്ടായത് എങ്ങനെ എന്ന ചോദ്യം അവശേഷിക്കുന്നു. വടക്കൻ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കി തെക്കൻ ഗാസയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് എങ്ങനെ പരിക്കേൽക്കണം? ഈ പരിക്കേറ്റവരിൽ 10 നില ഗുരുതരവുമാണ്, അതീവ ഗുരുതരമാണ്. ഇങ്ങനെയൊരു അവസ്ഥയാണ് ഗാസയിലുള്ളത്. ചുരുക്കത്തിൽ, ഇസ്രായേൽ പറയുന്ന കള്ളക്കഥകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹമാസ് പറയുന്നത് വീഡിയോയുടെ തെളിവുകൾ സഹിതമാണ്. വീഡിയോ തെളിവുകൾ സഹിതം ഹമാസ് തങ്ങളുടെ എത്ര പേരെ കൊന്നു, എത്ര പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു എന്നൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ അവസാനം തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു തങ്ങളുടെ സൈനികർക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്ന്. ഈ 100 പേർ കൊല്ലപ്പെട്ടതിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. വ്യാജ തുരങ്കങ്ങളിൽ കയറിയാണ് പലർക്കും അപകടം ഉണ്ടായതെന്നാണ് ആദ്യം ഇസ്രായേൽ പറഞ്ഞിരുന്നത്. എന്നാൽ വ്യാജ തുരങ്കങ്ങളിൽ കയറിയല്ല ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും പേർക്ക് അപകടം സംഭവിച്ചത്. നേർക്കുനേർ പോരാട്ടം തന്നെയാണ് നടത്തിയത്. ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ചിതറിക്കിടക്കുകയാണ്. ഏകോപനമൊക്കെ തകർന്ന് തരിപ്പണമായി മാറി. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ആകെ മൊത്തം അങ്കലാക്കിലാണ്. അവർ പോലും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയാണ് യുദ്ധഭൂമിയിൽ ഉള്ളത്. ഗസ, വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ആ ഗസയിൽ തന്നെയാണ് പല ഇസ്രായേലി സൈനികരും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വടക്കൻ ഗസ എങ്ങനെ, ആര് പിടിച്ചെടുത്തു? ആ ചോദ്യം ബാക്കിയാകുന്നു. ഇസ്രായേലിന് യുദ്ധത്തിൽ അന്തിമ പരാജയം സംഭവിക്കുമെന്ന് മിക്ക രാഷ്ട്രീയ യുദ്ധ നിരീക്ഷകരും കരുതുന്നു. കാരണം ഗസയിലെ പോരാളികളെ പെട്ടെന്ന് തുരത്താനൊന്നും ഇസ്രായേലിന് കഴിയില്ല. അവർ ഒളിപ്പോര് തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, ഇസ്രായേലിന് വീണ്ടും അസ്വസ്ഥത പടർത്തിക്കൊണ്ട് ഹിസ്ബുള്ള ഇന്നലെയും ശക്തമായ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ട്. നോർത്തേൺ ഇസ്രായേലിലാണ് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത്. മറ്റൊന്ന്, ചെങ്കടലിലൂടെ ഇസ്രായേൽ കൊടിവെച്ച ഒരൊറ്റ കപ്പലും പോകത്തില്ല എന്ന് ഹൂതിയും അതിലും പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ 3 സൈനിക കേന്ദ്രങ്ങൾ, ആ സൈനിക കേന്ദ്രങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. അതിന് ഈ സൈനിക കേന്ദ്രങ്ങളെ ഒരുമിപ്പിച്ചത് ഇസ്രായേലിൻ്റെ കാടൻ ആക്രമണമാണെന്നോർക്കണം. 7000 കുട്ടികളെയാണ് കൊന്നത്. നവജാത ശിശുക്കളെ കൊന്നു, ഗർഭിണികളെ കൊന്നു, രോഗികളെ കൊന്നു, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ കൊന്നു, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ കൊന്നു. ഇങ്ങനെയുള്ള കാടൻ രീതി അനുവർത്തിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക് സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ശക്തികൾ ഒന്നായി മാറുന്ന ഒരവസ്ഥ വന്നു. ആ അവസ്ഥയാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. വളഞ്ഞിട്ടടിക്കുന്ന സ്ഥിതി, എവിടെ പോയാലും മിസൈലുകളെ ഭയപ്പെടേണ്ട സ്ഥിതി, ഏത് ഭാഗത്ത് നിന്ന് മിസൈലുകൾ വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതി, ഇതാണ് ഇസ്രായേൽ അനുഭവിക്കുന്നത്. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ പരാജയം സംഭവിക്കുന്നതും. കാരണം അവർ നടത്തിയ കാടൻ യുദ്ധത്തിന് തിരിച്ചടി ശക്തമായി കൊടുക്കുന്നു. ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ളതെല്ലാം കാണാൻ പോകുന്ന പൂരമാണെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു. തങ്ങളുടെ 10% ശക്തിയെ തങ്ങൾ എടുത്തിട്ടുള്ളൂ എന്നും രണ്ടാം ഘട്ട യുദ്ധം തുടങ്ങുമ്പോൾ തങ്ങൾ പൂർവ്വശക്തി പ്രാപിക്കുമെന്നും ഹമാസ് പറഞ്ഞത് കൃത്യമായിരിക്കുന്നു. 100 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 50 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു.